ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഓവനും വീറ്ററും ഒന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായി വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായി ഒരു ബ്ലെൻഡറിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും 2 ഏലക്കായും 2 ഗ്രാമ്പൂ 2 ചെറിയ പീസ് പട്ടിയും 1 നുള്ള് ചുക്കുപൊടിയും ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ടയും 1 നുള്ള് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മുട്ടൻ്റെ മിക്സി ഇപ്പം നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. വെറും 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഓവർ ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ കേക്കിന് വേണ്ട മുട്ടൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓയിൽ ചേർത്തതിന് ശേഷം വെറും 20 സെക്കൻഡാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തത്. ഇനി കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായി ഒരു സ്ട്രെയിനറിലേക്ക് 1 കപ്പ് മൈദയും 1 വലിയ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തൊന്ന് അരിച്ചെടുക്കാം. ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് മുട്ടൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ബാറ്ററി ഇപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പും ബാറ്ററും കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഈ 1 ഓറഞ്ച് ഞാൻ എടുത്തത്. ഓറഞ്ചിന് ജ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും പ്ലം കേക്കിന്. എന്നിട്ട് ഒന്നുകൂടെ എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. പ്ലം കേക്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് കാഷ്യൂസും 3/4 കപ്പ് ബ്ലാക്ക് റേസിൻസും 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് റേസിൻസും കാഷ്യൂ നന്നായി കഴുകി തുടച്ചെടുത്തതാണ്. 1 പിഞ്ച് ഓറഞ്ചിൻ്റെ സെസ്റ്റും എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ നട്ട്സ് എല്ലാം കൊടുത്ത് മിക്സാക്കിന് ശേഷം 1/4 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ നട്ട്സ് താഴെ പോയി നിൽക്കില്ല, എല്ലാ ഭാഗത്തും ഈ നട്ട്സ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഡ്രൈ ഫ്രൂട്ട്സിനെ ഇനി കേക്കിൻ്റെ ബാറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ബാച്ചസ് ആക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ഫസ്റ്റത്തെ ബാച്ച് ഇട്ടതിന് ശേഷം നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 ബാച്ച് കൂട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. കേക്കിന് വേണ്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ 1 ഗ്രീസ് ചെയ്ത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേയാണ് എടുത്തത്.
ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് കാഷ്യൂസ് വെച്ച് കൊടുക്കാം. ഇനി ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, നമ്മൾ സാധാരണ നോൺ സ്റ്റിക് പാനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നോൺ സ്റ്റിക് പാനിൽ ഒരു റിങ് വെച്ചിട്ട് ഇത് ഇറക്കി വെക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 40 മിനിറ്റാണ് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്ത സമയം. കേക്കിന് ചൂടോടെ തന്നെ വേണം ഡീമോൾഡ് ചെയ്തെടുക്കാൻ. അതിനുശേഷം മേലെയുള്ള ബട്ടർ പേപ്പറിനെ മെല്ലെ ഒന്ന് മാറ്റിവെക്കാം. നല്ല സോഫ്റ്റ് പ്ലം കേക്കാണ് ഇത്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ടേസ്റ്റ് വൈസും. ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ഈസിയായി തന്നെ നമുക്ക് ബീറ്ററിൻ്റെ ഓവൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പ്ലം കേക്ക് തന്നെയാണിത്. ഇത് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്യുന്ന ആ ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓവൻ്റെയും ബീറ്ററിൻ്റെയും ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് തന്നെയാണിത്. ഇത് ബേക്ക് ചെയ്യുന്ന ആ ഒരു 40 മിനിറ്റ്സ് മാത്രമേ ഇതിന് ടൈം എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.